when God starts blessing, you don't have to apologize and say, I don't know what is happening. You must boldly say, that is a spiritual man who will boldly say, my God is supplying all my need according to his riches in glory. നിങ്ങളെ സാമ്പത്തികമായിട്ടും എല്ലാ മേഖലയിലും ദൈവം അനുഗ്രഹിച്ചു ഉയർത്തുമ്പോൾ മറ്റാൾക്കാരുടെ അടുക്കൽ ചെന്ന് അവരോട് അപ്പോളജൈസ് ചെയ്യുന്ന പോലെ അവർക്ക് ഒരു വിശദീകരണം കൊടുക്കുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്നൊന്നും പറഞ്ഞ് പപ്പപ്പാവക്കേണ്ട കാര്യമില്ല. ഇത് ദൈവം എന്റെ ജീവിതത്തിൽ തന്റെ വാഗ്ദത്വം നിറവേറ്റുകയാണ്, ഇനിയും ഉയർച്ച പ്രാപിക്കും, ഇതാണ് ഞാൻ തിരഞ്ഞെടുത്ത മാർഗത്തിന്റെ രീതി എന്ന് പറയണം. The natural man will criticize. Even the spiritual man who is carnal will criticize. We are not looking at that. They are ignorant. This is for all the 8 billion people on earth. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഇന്ന് ഭൂമിയിലുള്ള 800 കോടി ജനത്തിന് ലഭിക്കാനാണ് യേശു ക്രൂശിൽ മരിച്ചുയർത്തത്. എന്നാൽ ആ ക്രിസ്തുവിന്റെ ഉയർപ്പ് വിശ്വസിക്കാൻ കഴിയാത്ത പ്രാകൃത മനുഷ്യൻ, വിശ്വാസികളിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ കഴിയും, ആത്മീയമായിട്ട് ഉയരാത്ത വിശ്വാസികളും, അവർക്കും അത് ഗ്രഹിക്കാൻ പറ്റില്ല. God blesses us financially so that you will have an abundance and the overflow goes to others. ദൈവം നമ്മളെ സാമ്പത്തികമായി അനുഗ്രഹിക്കുമ്പോൾ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും ധാരാളമായി നടക്കുവാൻ എല്ലാ നല്ല കാര്യത്തിലേക്കും കവിഞ്ഞൊഴുകി കൊടുക്കുവാനുമാണ് നമ്മുടെ കയ്യിൽ. No poor man can give. ഒരു ദരിദ്രനും കൊടുക്കാനൊക്കില്ല. No man with sickness can walk in health and preach the gospel. So divine help, financial prosperity is in the gospel, so that the gospel of the kingdom we go to the ends of the earth. ശരീരം തളർന്ന് കട്ടിലേ കിടക്കുന്ന ഒരു വ്യക്തിക്ക് എഴുന്നേറ്റ് പോയി പ്രസംഗിക്കാനാകത്തില്ല. ആ വ്യക്തിക്ക് ആരോഗ്യത്തിന്റെ സമൃദ്ധി യേശുവിന്റെ അടിപ്പണലുകളിലൂടെ പ്രാപിച്ച് അയാളിൽ കൂടെ വചനം ലോകത്തിൽ ഒഴുകണം. ഒരു ദരിദ്രനായ ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ കഷ്ടത്തിൽ സഹായിക്കാനൊക്കത്തില്ല. യേശു ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം, ഭൗതിക സമൃദ്ധി ആ വ്യക്തിയിൽ വന്ന് ലോകത്തിന് കൊടുക്കാൻ ആ വ്യക്തി പ്രാപ്തനാണ്.